നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്ഷ്മി പ്രമോദിന് ജാമ്യം ലഭിച്ചു, ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും അത് ഈ റംസിയുടെ ഉപ്പടക്കം പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ വക്കീൽ തങ്ങളെ ചതിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായി, തെളിവില്ല എന്ന് ഒബ്ജക്ഷൻ പറഞ്ഞ സമയത്ത് തെളിവില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും സപ്പോർട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണമായത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. തീർച്ചയായിട്ടും ജാമ്യം ലഭിച്ചെന്ന് പറഞ്ഞത് ഒരു ഇടക്കാല ജാമ്യമായിരുന്നു. അപ്പോൾ അത് പല ആളുകളും വിചാരിക്കുന്നുണ്ട് ഇവരെ കയറൂരി വിട്ട രീതിയിലാണോ, ഇപ്പോൾ ഇവരെ ആരും ശ്രദ്ധിക്കുന്നില്ലേ. അതൊന്നുമല്ല, 6-ാം തീയതി വരെ ഇവരെ ആരും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തും പോകാൻ പാടില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 6-ാം തീയതി എന്ന് പറയുന്നത് നാളെയാണ്. ഇനി ഈ വീഡിയോ ചെയ്യുന്നത് 5-ാം തീയതിയാണ്. നാളത്തോടു കൂടി ആ ഒരു കാലാവധി തീരും. അതിനുശേഷം പിന്നീട് എന്താ സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയണം. അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തല്ലോ. ആദ്യം ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഈ സംഭവം കൈമാറിയത്. പിന്നീട് അതിനു മുമ്പൊക്കെ തന്നെ പോലീസ് അന്വേഷണ സമയത്ത് CI ദിലീപ് സാറിനെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പിന്നീട് അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് എത്തിയ സമയത്ത് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം കേസ് ഏറ്റെടുത്തിട്ടുള്ളത് ചില്ലറ ആളൊന്നുമല്ല. KG സൈമൺ സാർ എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരാളാണ്. ജോളി കേസ് അന്വേഷിച്ച് 20 വർഷങ്ങൾക്ക് മുമ്പ് സൈനൈഡ് കൊടുത്ത് കൊന്ന ആളുകളുടെ തെളിവ് ശേഖരിച്ച് അത് ആ കേസ് തെളിയിച്ച ആളാണ് KG സൈമൺ സാർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് വലിയ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അവരുടെ കയ്യിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ എത്തിയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രതിഷേധം അറിയിക്കുന്ന എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇനി ചോദ്യം ചെയ്യാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി നാളെ മുതൽ തുടങ്ങിയായിരിക്കും. കാരണം ഇവരുടെ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിച്ചു, ജാമ്യം കൊടുത്തു, 6-ാം തീയതി ആ ഒരു കാലാവധി കഴിയുകയും ചെയ്യുന്നുണ്ട്. അതായത് നാളെയാണ് ആ ഒരു സമയം കഴിയുന്നത്. തീർച്ചയായിട്ടും നാളെ ആവുമ്പോൾ എന്താണ് അപ്ഡേഷൻ എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം എന്താവും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കോവിഡ് കാലമാണ്. പക്ഷേ ചോദ്യം ചെയ്യുക എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടുണ്ടാകും. കാരണം ജാമ്യ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ക്രൈംബ്രാഞ്ച് ചിലപ്പോൾ കസ്റ്റഡിയിൽ എടുത്തേക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. പക്ഷേ അതിനിടയിൽ ഇനി ഇവർ വീണ്ടും മുങ്ങോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആദ്യമുള്ള ആളുകളല്ലോ ഇപ്പൊ ഉള്ളത്. പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങനെ ഊരിപ്പോവാൻ പറ്റുന്ന ഒരാളുടെ പിടിയിലും അല്ല പെട്ടെന്ന്, KG സൈമൺ സാറിന്റെ പിടിയിലാണ്. അപ്പൊ നാളെയാണ് ആ ദിവസം. എന്തായിരിക്കും എന്നുള്ളത് ഇനിയുള്ള ഓരോ മൂവ്മെന്റും നിങ്ങളുടെ ഇടയിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം റംസിയുടെ ഉപ്പ ഒരു TV ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു യൂട്യൂബേഴ്സിനെതിരെ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് തങ്ങളുടെ കുടുംബത്തെയും അതേപോലെ തന്നെ റംസിയെയും ഇകഴ്ത്തുന്ന തരത്തിൽ, കുറ്റപ്പെടുന്ന തരത്തിൽ വീഡിയോ ചെയ്യുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും 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 നമ്മൾ പറയുകയാണ്, അത്തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും യൂട്യൂബർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, അവർക്കെതിരെ നടപടിയെടുക്കണം. കാരണം നമ്മളടക്കം ഒരുപാട് പേര് ഇവൻ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതിഷേധം കമൻറ്റിലൂടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, നമ്മളെല്ലാവരും അതിന് പ്രതികരിച്ച ആളുകളാണ്. നമ്മളെല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന അതേ ആളുകളായി നമ്മൾ തന്നെ ഇനിയും ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ നടിയിടാതോ അല്ലെങ്കിൽ ഈ ഹാരസനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിലൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ടതില്ല. അവളെ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്, അവരെ നമ്മൾ എതിർക്കേണ്ടതുണ്ട്, അവളെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ റംസിയുടെ ഉപ്പാക്ക് നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്തേ മതിയാവും. അതിലത്തിലുള്ള ഏതെങ്കിലും ആളുകൾ ഇവർക്കെതിരെ റംസിയുടെ ഉപ്പാക്കും അതേപോലെ തന്നെ റംസിയെയും ഇകഴ്ത്തുന്ന തരത്തിൽ, ആക്ഷേപിക്കുന്ന തരത്തിൽ ആരെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെന്നെങ്കിൽ ദയവേത് അവർക്ക് അവരെ ആ ചാനൽ റിപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ആ ഒരു ചാനലിനെതിരെ നടപടിയെടുക്കുന്ന തരത്തിൽ ഇപ്പോൾ കമ്മീഷണറിന് ഉപ്പ പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം കൂടിയാണ്. അതിൻ്റെ കൂടെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്, ഇനി അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിൻ്റെ പേരും അതേപോലെ തന്നെ ആ ഒരു ചാനലിൻ്റെ നടത്തുന്ന ആളുടെ പേര് അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി പറയണം. തീർച്ചയായിട്ടും നമ്മൾ ആ സോഷ്യൽ മീഡിയ ഇനിയും ഏറ്റെടുക്കും, നിങ്ങൾക്ക് ഇനിയും ഹെൽപ്പ് ഉണ്ടാവും. ഏത് ചാനലാണെന്നുണ്ടെങ്കിലും ഏത് മാധ്യമമാണെന്നുണ്ടെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മൾ മുന്നിലുണ്ടാവും. അടുത്ത വീഡിയോയിൽ കാണാം.